യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പോരാളിയായി ചെയ്യുവാനൊരുക്കാമത്തിൽ തന്നെ ദൈവത്തിന്റെ പാദപീഠത്തില് ഇന്ന് പകൽക്കാലം നമ്മെ കൂട്ടി വരുത്തിയ ദൈവത്തിന് ബഹുമാനവും സ്തുതിയും സ്തോത്രവും മഹത്വവും ആരാധന അർപ്പിച്ചുകൊണ്ടായിരിക്കാൻ സ്വർഗവസരം. യേശു നല്ലവനാണ്, അവൻ വലിയവനാണ്, അവൻ വല്ലഭനാണ്, അവൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കവനെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കാം, തകർത്തകഴിഞ്ഞ് മുടക്ക പോലെ ആരാധിക്കാം, പെരുവർത്തന എഴുത്തൽ പോലെ ആരാധിക്കാം. നമുക്കവനിൽ നിന്ന് സർവ സമാധാനവും സൗഖ്യവും അനുഗ്രഹവും രക്ഷയും വിടുതലും ഉണ്ടാകട്ടെ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കൃപാത്തിലായിരിക്കാൻ അവൻ കൃപ നൽകി. ഈ 2009 രണ്ടാമത്തെ വിശുദ്ധ ദിവസം നമുക്ക് സമ്മാനിച്ച ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സന്തോഷത്തോടെ വന്നിരിക്കുന്നവരെല്ലാം രണ്ട് കരങ്ങളെയും ഉയർത്തി പരമോന്നതൻ പരിശുദ്ധൻ മഹത്വമെടുക്കട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നാം എവിടെയാണ് വന്നിരിക്കുന്നത്? നാം ആരുടെ മുൻപാകെയാണ് ഇരിക്കുന്നത്? നാം ആരെയാണ് കേൾക്കുന്നത്? നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്കവൻ എങ്ങനെയാണ്? ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും പിതാവിനോടും പുത്രനോടുമുള്ള ബന്ധത്തിലാണ്. മനുഷ്യനായിട്ടല്ല നാം ഇന്ന് വന്നിരിക്കുന്നത്, പിന്നെയോ നാം അവന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്നത് പിതാവിന്റെ സന്നിധിയില് മക്കൾ കടന്നു വന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭയത്തോടെ ഈ സന്നിധിയിൽ ഇരിക്കരുത്, ദൈവകോപം ഉണ്ടാകുമോ എന്ന പേടിയോടെ ഇരിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസിച്ചതും ആരാധിച്ചതുമായ ദൈവങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുമെന്നും ഭയപ്പെടേണ്ടതില്ല. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ ദൈവം സർവശാപവും നീക്കുന്നവനാണ്. ഈ ദൈവം സർവ ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവമാണ്. ഈ ദൈവം നമുക്ക് ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാറാത്തവൻ അടുത്തിരിക്കുന്നവനാണ്. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ പാടി ഏക പരിശുദ്ധനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധ പിതാവിനെ മഹത്വപ്പെടുത്താം. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ മകനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രിയ പാസ്റ്ററുമായിരിക്കുന്ന മഞ്ജുമോൻ നിങ്ങളോട് സംസാരിക്കും. അവൻ കഴിഞ്ഞ ആഴ്ച അരമണിക്കൂർ നേരം സംസാരിച്ചു. ഇന്ന് അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ സംസാരിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ അത്യുന്നതിൻ്റെ മറവിൽ മറഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിഴലിൽ കീഴിൽ പാർക്കട്ടെ. യഹോവയെ കുറിച്ച് പാടട്ടെ. യഹോവയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പൈതലാണ്, നിങ്ങളുടെ ദാസനാണ്, നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയിലേക്ക് കടന്നു വരിക. രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉപവാസ പ്രാർത്ഥനയായിരുന്നു. പരമാവധി പ്രിയമുള്ളവരെല്ലാം ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ അനേകർക്ക് സാധിച്ചില്ല, അവരെയും ദൈവം കാക്കുമാറാകട്ടെ. ഇന്ന് ആലയം നിറകെ മാറി ജനം വന്നിട്ടുണ്ട്. ദൈവം എവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കഥന ഭാഗവുമായി നാലഞ്ച് പേരിവിടെ വന്നിട്ടുണ്ട്. അതിലൊരു കുടുംബത്തിൽ മൂന്ന് പേരും തളർന്നിരിക്കുന്നവരാണ്, നാല് പേരും തളർന്നവരാണ്. അതിലൊരുവൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന 10-40 രൂപ കൊണ്ട് 4-5 ഉരുക്കൾ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവര് പുറകിലാണ്, പുറകിൽ കട്ടിലിൽ ഇരുത്തിയിട്ടുണ്ട്, കിടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. സർവശക്തനായ ദൈവം, അബ്രഹാമിന്റെ ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തവരെ ഉള്ളതുപോലെ പ്രവർത്തിച്ച് വിളിക്കുന്ന ദൈവം, അസാധ്യമായ ഒന്നുമില്ലാത്ത ദൈവം. അവരാരോഗ്യ ദൃഢഗാത്രരായി പണിക്ക് പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ദൈവത്തോട്, അത് ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ അവരുടെ തനി ആവശ്യങ്ങൾക്ക് അവരെ എഴുന്നേൽപ്പിക്കാനേ, അവരെ ബലപ്പെടുത്താനേ, അവരെ താങ്ങുവാനാണെങ്കിൽ അവരോട് കൂടെ ഇരിക്കാനേ. മറ്റൊരു കാര്യം എനിക്ക് അവരെ ഓർപ്പിക്കാനുള്ളത്, അവർക്കൊരു മോക്ഷരാജ്യമുണ്ട്. എളിയവർ, ദരിദ്രർ, അനാഥർ, പരദേശികൾ ആരോരുമില്ലാത്തവരാണ് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ധനവാനവിടെ സ്ഥാനമില്ല, എല്ലാ ഗുണങ്ങളും തികഞ്ഞവർക്ക് അവിടെ സ്ഥാനമില്ല, ലോകത്തിൽ ഞാനെന്ന് ചിന്തിക്കുന്നവർക്കും അവിടെ സ്ഥാനമില്ല. ഞാനില്ല, ഞാൻ അനാഥയാണ് എന്ന് സമ്മതിക്കുന്ന തന്റെ മക്കൾക്കല്ല, പണക്ക തമ്പുരാൻ സർവശക്തൻ അവന്റെ രാജ്യം തന്റെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം. അവരൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങളുടെ തലമുറകൾ ചെയ്ത പാപമാണോ? അല്ല, ആരുടെയും തലമുറകളുടെ പാപമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി അവരിൽ കാണിക്കേണ്ടതിന്, ലോക മനസാക്ഷിയെ പിടിച്ചുലക്കേണ്ടതിന് ദൈവം പ്രവർത്തിക്കുവാൻ അവരെ കരത്തിലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നിത്യജീവനുണ്ട്. ഇന്ന് അവരെ ഒരുപറ്റം ആളുകൾ അതേ അവരെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവരുടെ തെരുവില് കാർ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, മഹത്വം എടുക്കട്ടെ. അവർ കടന്നു വരുവാൻ, ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അഗതികളോടും എളിയവരോടും മനസ്സരിവുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ മനസ്സരിവും കരുണയും നൽകി അനേക അഗതികളെ വീണ്ടെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ദൈവം നമ്പരാനോട് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ. അതുപോലെ പലരും ഇന്ന് ദൈവസഭയിൽ വന്നിട്ടുണ്ട്, അവരുടെ എല്ലാ അവസ്ഥ മാറട്ടെ. അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുന്ന സർവശക്തനായ ദൈവം അവരെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കെന്താ വിശ്വാസം അറിയണ്ടേ? അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുവാൻ കാരണം അവരെ പോലെ ഞാനും ഒരു വർഷം തളർന്നു പോയതാണ്. 78 തലച്ചോറിൽ രക്തം കട്ടയായി മാറി. ഡോക്ടർമാര് പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന്. പക്ഷേ എന്റെ മരണം മാറ്റിയ സർവശക്തനായ ദൈവം, എന്റെ ബലഹീനത മാറ്റിയ ദൈവം, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം, കൈകാലുകൾക്ക് ബലം തന്ന ദൈവം, സർവശക്തനായി എന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എണ്ണ പൂശുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ പിതാവ് മാറി നിൽക്കയില്ല,
ആ ഭവനത്തിലേക്ക് ദൂതനെ അയച്ച് അവിടെ ജീവിക്കുന്ന അവിടെ അധികാരം നടത്തുന്ന അന്ധകാരത്തെ അധികാരമുള്ള നാമത്തിൽ അതെ ബന്ധിച്ചകറ്റിക്കൊണ്ട് തന്റെ മക്കൾക്ക് വിടുതൽ നൽകട്ടെ. പട്ടിണി മാറട്ടെ, കഷ്ടത മാറട്ടെ, ആരോരുമില്ലാത്തവർക്ക് അതെ തന്തയും തള്ളയും താരുമായി രാവിലെ കൂടെ ഇരിക്കാനേ സർവശക്തനായ അവർ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവാനുഗ്രഹത്തിനായി ഏൽപ്പിക്കാം, ഇമ്മാനുവേൽ സഹായിക്കട്ടെ. ആയിട്ട് നമുക്ക് ഈ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് ഒന്നുകൂടെ അടുത്തറിയുവാൻ കാരണമാക്കാം. എല്ലാ ദൈവങ്ങളും ദൂരെയാണ്. അതെ, മുസൽമാന്റെ ദൈവം മക്കയിലും മദീനയിലുമാണ്. അത് എല്ലാവർക്കും കാണാനോ പോകാനോ കഴിയില്ല. അതെ, കോടീശ്വര പ്രഭുക്കൾക്ക് മാത്രമേ പോകാൻ കഴിയൂ. രണ്ടാമത് ഹിന്ദുവിന്റെ ദൈവം തിരുപ്പതിയിലും കാശിയിലും രാമേശ്വരത്തും ശബരിമലയിലും പളനിമലയിലും ഒക്കെ അവിടെ അഗതികൾക്ക് പോകാൻ കഴിയുകയില്ല. മൂന്നാമത് ക്രിസ്ത്യാനികളുടെ ദൈവം മലയാറ്റൂർ മലയിലും യെരുശലേമിലും അതെ 500 മാഞ്ഞൂരും ഒക്കെയാണ്. എന്നാൽ നമുക്കൊരു ദൈവമുള്ളത് അതെ നമ്മുടെ അടുക്കൽ വരുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നതാണ് നമ്മുടെ ദൈവം. അല്ല, ദൈവം ഒന്നേ ഉള്ളൂ, സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം വെളിച്ചമാണ്. നോക്ക്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ആദ്യം താൻ സൃഷ്ടിച്ചത് സൂര്യനെയാണ്. എന്താ കാരണം അറിയാമോ? ഈ ഭൂമിയുടെ ജീവജാലങ്ങളുടെ പക്ഷിമൃഗാദികളുടെ സസ്യലതാദികളുടെ വൃക്ഷങ്ങളുടെ എല്ലാം നിലനിൽപ്പിന് ആധാരം സൂര്യനാണ്. സൂര്യനില്ല എങ്കിൽ ഭൂമിയിൽ ജീവനും ജീവിതവും ഇല്ല. അതുകൊണ്ട് ജീവനുള്ള ദൈവം 5 വൻകരകളിലും കത്തി ജ്വലിക്കുന്ന പ്രകാശം കൊടുക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ചതാണ് സൂര്യനെ. നോക്ക്, നമുക്കെല്ലാവർക്കും സൂര്യനെ ആവശ്യമില്ല, പക്ഷേ ആ സൂര്യന്റെ വെളിച്ചം ആവശ്യമാണ്. ഇന്ന് ലോകം മുഴുവനും നമുക്കിന്ന് കാണാനും പോകാനും വരാനും കഴിയുന്നത് ഈ പ്രകാശമുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൂര്യൻ ഭൂമിയുടെ 5 വൻകരകളിലും 640 കോടി മനുഷ്യർക്കും കോടാനുകോടി ജീവജാലങ്ങൾക്കും എണ്ണമറ്റ സസ്യലതാദികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം അതേ ആയുസ്സും ജീവനും കൊടുത്തിരിക്കുന്നത് സൂര്യപ്രകാശം. അതുകൊണ്ട് സൂര്യൻ ഭഗവാനെന്ന് കാണണ്ട, സൂര്യൻ ഒരു സൃഷ്ടിയാണ്. മനുഷ്യവർഗം സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടിയെ വജിച്ച് ആരാധിക്കുന്നു. അത് പാപമാണ്. സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിപ്പാനെന്ന് പകൽക്കാലം ദൈവം കൃപ നൽകുമാറാകട്ടെ. ആദ്യമായി ഞാൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു, അവൻ നമ്മുടെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. സൃഷ്ടിയുടെ കർത്തവ്യം സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ള. ദൈവം സൃഷ്ടിച്ചതെല്ലാം സൃഷ്ടാവിനെ ആരാധിക്കുന്നുണ്ട്. എങ്ങനെ നോക്കുക, സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സൂര്യനെ സർവഭൂഗോളങ്ങളും അതെ ഗോള നക്ഷത്രങ്ങളും വലയം വയ്ക്കുകയാണ്. രാവും പകലും ഉണ്ടാകേണ്ടതിന്, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടാകേണ്ടതിന്, മഞ്ഞുകാലവും ശരത്കാലവും വേനൽക്കാലവും മഴക്കാലവും ഉണ്ടാകേണ്ടതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് സൂര്യനെ സർവഗ്രഹങ്ങളും അതെ സൂര്യചന്ദ്രാദികളും വലയം വയ്ക്കണമെന്നുള്ളത്. ഇന്ന് വരെ ഈ ആകാശം, ഈ ഭൂമി, ഈ സമുദ്രം, ഈ ചന്ദ്രൻ, ഈ സൂര്യൻ ഇതെല്ലാം ഇതിന്റെ കൃത്യം നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിന്ന് ജീവനും ആയുസ്സും ആരോഗ്യവും ഉള്ളത്. എന്നാൽ ഒന്ന് കാള തന്റെ ഉടയവിനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞ് അറിയാതെ പോയി, ലോകമെല്ലാവരും എന്നെ അറിയാതെ പോയി, ഞാൻ ഭാരപ്പെടുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് പറയണം, നിന്നെ അറിഞ്ഞിടാതെ പോയ
ചില മുഖാന്തരങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവസ്നേഹം, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ നിത്യത, ദൈവത്തിന്റെ സൗഭാഗ്യം, സാക്ഷാൽ ദൈവം എന്നിവയെ നിങ്ങൾ അറിയേണ്ടതിന്, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടേണ്ടതിന് മാത്രമായിട്ടാണ് ദൈവം ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും സമ്മാനിച്ചിരിക്കുന്നത്. ദൈവത്തിന് കൊടാനുഭവിച്ചാകട്ടെ. നമുക്ക് ഈ ദൈവത്തെ ഒന്ന് പരിചയപ്പെടാം. യിരെമ്യാവിന്റെ പുസ്തകം 32 അധ്യായം അതിന്റെ 19 വാക്യം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് ഇതെന്നും ഇത് ജീവനാധാരമെന്നും ഇത് ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാകുന്നെന്നും ജീവനും സമാധാനവും ഐശ്വര്യ അനുഗ്രഹവും പാപമോചന രോഗസൗഖ്യവും നിത്യാനന്ദവും നൽകുന്ന ഒന്നാകുന്നു ഈ വചനം എന്നറിഞ്ഞുകൊണ്ട് ഈ വചനം ഉൾക്കൊള്ളുവാൻ കൈക്കൊള്ളുവാൻ വിശ്വസിപ്പാൻ അതിനൊത്തവണ്ണം ജീവിക്കുവാൻ പരമകാരുണ്യവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ വചനം കേൾക്കണം, ഈ വചനം വിശ്വസിക്കണം, ഈ വചനത്തിൽ ആശ്രയിക്കണം, വചനപ്രകാരം ആരാധിക്കണം. വലിയവൻ അനുഗ്രഹിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ. ആകട്ടെ, വായിക്കാം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. ഒന്നാമത് നിങ്ങളോട് അറിയിക്കുന്നത് എല്ലാവരെയും കാണുന്നവനാണ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, അവൻ പെരുവെള്ളത്തിന്റെ ഇരട്ടിൽ പോലെ ശബ്ദമുള്ളവനാണ്, തകർപ്പയിൽ വിളക്കം പോലെ ഗർജിക്കുന്നവനാണ്, അവൻ ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തിക്കലൊക്കെ പ്രതിഫലം കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ, അവനാണ് നമ്മുടെ മത്സികയായ ലോകരക്ഷിതാവായ അതേ മനുഷ്യനായ അവതരിച്ച 3 ഉയർത്തെഴുന്നേറ്റ തേജോരൂപനായ നമ്മുടെ കർത്താവായ മത്സിക. അതുകൊണ്ട് നാം അവനോട് പറയണം, യേശുവേ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ്. ക്യാബേജ് തോരൻ ഉണ്ടായി, ക്ഷമിക്കണം, ക്യാരറ്റ് തോരൻ ഉണ്ടായിരുന്നു, അത് കൂട്ടി അവൾ കഞ്ഞി കുടിച്ചു. പെട്ടെന്ന് ആ ക്യാബേജിന്റെ കഷ്ണം ശിരസിൽ കയറി, അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി. അവൾക്ക് ഓക്സിജൻ കൊടുത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഡോക്ടറെ കൈവിട്ടു, ഇനി രക്ഷയില്ല. ഞാന് അത് കണ്ടപ്പോൾ എൻ്റെ ഒരു കാലം ഓർത്തുപോയി. സന്തോഷത്തോടെ ഓടി നടക്കുന്ന 10-20 വയസ്സ് പ്രായമുള്ള മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി, പക്ഷേ അവൾ അത്യാസന്ന നിലയിലാണ്. ഡോക്ടർ പറഞ്ഞ് മരിക്കുമെന്നാണ്, മരിച്ചോന്ന് എനിക്ക് അറിഞ്ഞത്. മെഡിക്കൽ അല്ല, തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ജീവനെ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ,
നാം കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലേക്ക് പോകാതെ ശ്വാസനാളത്തിലേക്ക് പോയാൽ മരിച്ചു എന്നർത്ഥം. ഞാൻ ഓർത്തുപോയത് എന്നാണറിയാമോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണ്ണൂത്തിയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങള് 1/2 കിലോ മത്തി വാങ്ങി. എന്ന് വെച്ചാൽ 6 മത്തി ഉണ്ട്, ചെറിയ മത്തിയ, വലുതാണെങ്കിൽ 6 ഉള്ളൂ 1 കിലോയ്ക്ക്. ഞങ്ങൾ അങ്ങനെ ചെറിയ മത്തി ഒരു 5-6 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് നമുക്ക് വറുക്കാം, എൻ്റെ മോൾക്ക് മത്തി ഇഷ്ടമാണ്, എൻ്റെ മോൻ അത്രയും താല്പര്യമില്ല, എനിക്കും മത്തി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ 5-6 മത്തി അങ്ങോട്ട് വറുത്തു. വറുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണം അടിച്ചപ്പോൾ ഞാൻ എൻ്റെ മണം തുള്ളാൻ തുടങ്ങി. എൻ്റെ ഭാര്യ ഒരു മത്തി അത് ചൂടോടെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ വറുത്ത പാത്രത്തിലെ മീൻ കോരി മാറ്റിവിട്ട്, എണ്ണയിൽ നിന്ന് കോരിയതല്ല, ഉണക്കത്തിൽ നിന്ന് കോരിയത്, അതിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നതെല്ലാം ചെത്തിച്ചരണ്ടി എൻ്റെ ആ ഒരു മത്തിയുടെ കൂടെ ഇട്ട് ഇത്രയുണ്ട്. ഞാന് പണ്ട് കാലത്ത് പഴം തിന്നുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നേന്ത്രക്കായി പഴുത്താൽ എൻ്റെ അച്ഛൻ പങ്കുവെക്കും. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം മിക്കവാറും ഓരോ പഴം കാണുകൊള്ളു, ആദ്യം പഴം ഉരിഞ്ഞ് താഴെ വെക്കും, തൊണ്ട് വലിച്ചിട്ട്, എന്നിട്ട് ആ തൊണ്ടിൻ്റെ ഉൾഭാഗം മുഴുവനും കാർന്ന് തിന്നു, എന്നിട്ടേ പഴം തിന്നു. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് ഞങ്ങളുടെ ചരിത്രം. അയ്യേ, നാണക്കേടായാലും മാനക്കേടായാലും കാല് തെറ്റിയ കൊമ്പന്മാരെ ഇല്ലാട്ടോ, ഇതെന്റെ അഭിമാനമാണ്. അതുപോലെ ഈ മുരിഞ്ഞത് കൊണ്ടുവന്ന് ഇത്രയുണ്ട്, അത് വെച്ചപ്പോൾ ഞാൻ എടുത്ത ഒറ്റ തീറ്റയാണ്. വായിലിട്ടത് മുളകിന്റെ കാലമുള്ളതിനാൽ ഒറ്റ തുമ്മല്, അത് മുഴുവനും ശ്വാസനാളത്തിലേക്ക് പോയി. എനിക്കറിയാം ഇത് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ കട്ടിലില് തലകീഴായി കിടന്നു, തല താഴെയാക്കി ശരീരം നടുവരെ കട്ടിലും ബാക്കി താഴെയും, ഇത് ഇറങ്ങുമെന്നറിയാൻ, കാരണം എനിക്ക് നിലയില്ലാത്ത വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഞാനത് ഇത് ഇറങ്ങും തോറും ചുമച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് പകുതിയോളം പുറത്തേക്ക് വന്നു, പകുതി ഇപ്പോഴും അടക്കാം. എനിക്കറിയാം ഈ സാധനം ഇവിടെ ഉണ്ടെന്ന്. എനിക്കൊരു ജലദോഷം വന്നാൽ ഉടൻ ഇവിടെ വേദന വരും, ഉടൻ ഈ ശ്വാസനാള അടങ്ങി. 30 വർഷം മുമ്പ് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു. മനസ്സിലായോ? എന്തുകൊണ്ട് മരിച്ചില്ല? പുനരുത്ഥാനവും ജീവനുമാകുന്നവൻ, മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുൻപാകെ നിൽക്കേണ്ടവന്, എന്നെ വിളിച്ചവൻ, തെരഞ്ഞെടുത്തവൻ, ആയുസ് ആരോഗ്യം തന്നവൻ, മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, എന്റെ മക മാറ്റിയവൻ, എന്നോട് കൂടെ ഇരിക്കുന്നു. അതുപോലെ മരിച്ചു പോകേണ്ടതായ നിങ്ങളുടെ മരണം മാറ്റിയ വലിയവനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും യാദൃച്ഛികമായി വന്നു എന്ന് ധരിക്കേണ്ട, നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വെച്ചതുകൊണ്ടാണ്. ഇവനെ വിടുവിപ്പാൻ സമയമായി, ഇവനെ രക്ഷിപ്പാൻ സമയമായി, ഇവന്റെ രോഗം മാറ്റുവാൻ സമയമായി, ഇവരുടെ കഷ്ടത തീർക്കുവാൻ സമയമായി, ഇവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ സമയമായി എന്നറിഞ്ഞുകൊണ്ട് വലിയവനായ ദൈവം, ഹല്ലേലൂയാ, ഇന്ന് പകൽക്കാലം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ഈ ദൈവം എന്ത് പറയുന്നു വായിക്കാം. നീ ആലോചനയിൽ വലിയവനും. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആലോചന വ്യർത്ഥമായ ആലോചനയാണ്. എങ്ങനെ? പ്രയോജനമില്ലാത്ത ആലോചന, സഫലമാകാത്ത ആലോചന, നിവർത്തീകരിക്കാത്ത ആലോചന. എന്നാൽ ദൈവത്തിന്റെ ആലോചന, അത് എന്താലോചിച്ചോ അത് നടന്നിരിക്കും. നമ്മുടെ ആലോചന എല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ആലോചന നാം നശിക്കുന്നതോടുകൂടെ മരിക്കുന്നതോടുകൂടെ നശിക്കുന്നതാണ്. നമ്മുടെ ആലോചന താൽക്കാലികമാണ്. നമ്മുടെ ആലോചന നിലനിൽക്കാത്തതാണ്. എന്നാൽ ദൈവത്തിന്റെ ആലോചന എന്നേക്കുമുള്ള ആരാധന. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദാം എന്ന ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം
നമ്മെ ആലോചനയിൽ കണ്ടു. രംഗ ഈ ആലയത്തെ അവൻ ആലോചനയിൽ കണ്ടു. മൂന്ന് ഒരു പിടി മണ്ണാകുന്ന എന്നെ അവൻ ആലോചനയിൽ കണ്ടു. നാല് ഇവിടെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെയും അപ്പോസ്തലന്മാരെയും പ്രതീതികളെയും അവൻ മുന്നമേ കണ്ടു. ഇന്ന് ആദ്യമായി വന്നിരിക്കുന്ന ഏവരെയും അവൻ ആലോചനയിൽ കണ്ടു. അതുകൊണ്ട് അവൻ കാണാത്തതൊന്നും അവൻ ആലോചിക്കാത്തതൊന്നും അവൻ നിർണയിക്കാത്തതൊന്നും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയുമില്ല. നീ കുരുടനാണോ? അവന്റെ ആലോചനയുണ്ട്. നീ ചെകിടനാണോ? അവന്റെ ആലോചനയുണ്ട്. നീ മുടന്തനാണോ? അവന്റെ ആലോചനയുണ്ട്. നീ പട്ടിണിപ്പാവമാണോ? അവന്റെ ആലോചനയുണ്ട്. നിന്നെ അവൻ അറിയാതെ ഈ വിധത്തിലാക്കിയിട്ടില്ല. ശത്രു തകർത്തുവെങ്കില് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിച്ച് പിതാവിന്റെ സ്വർഗ സോമാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. അതുകൊണ്ട് അവൻ ആലോചനയിൽ വലിയവനാണ്. അവൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ അവസാനവും അവന്റെ ആലോചനയിലുണ്ട്. ആദ്യത്തെ മനുഷ്യനാകുന്ന ആദാമിനെ 6000 വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുമ്പോൾ ഞാനും നിങ്ങളും ഇനി ഉണ്ടാകുവാനുള്ള തലമുറയും അവന്റെ ആലോചനയിലുണ്ട്. 28 ജൂൺ 2020 എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ അവന്റെ ആലോചനയിൽ ഇന്ന് കൂടിയിരിക്കുന്ന ഈ ജനത്തെ 2009 2000 ആഴ്ചയില് ദൈവത്തിന്റെ ആലോചനയിലുണ്ട്. ഏറ്റവും വലുതെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം, ഈ പ്രവചനവാക്യം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ ആലോചനയിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആകയാൽ ആലോചന വലുതായിരിക്കുന്ന ദൈവം. അതിനോടൊപ്പം ഒരു കാര്യമുണ്ട്. എന്താണ് ഒരു കാര്യം? നിന്റെ ആലോചന വ്യർത്ഥം എന്ന് നീ അറിയണം. ആ വ്യർത്ഥമായ ആലോചനയെ നീ വിടണം. എന്നിട്ട് എന്റെ ഇഷ്ടം ഞാനിതാ വന്നിരിക്കുന്നു. അനവധി ആലോചന ചിന്താകുലം ഭാരം എന്നിവയോടെ വന്നിരിക്കുന്നു. ഒരിക്കലും നടക്കാത്ത ഭാരത്തോടെ വന്നിരിക്കുന്നു. എന്നാൽ ഇതാ എന്റെ ഇഷ്ടം വേണ്ട, എന്റെ ആലോചന വേണ്ട, നിന്റെ ആലോചന പ്രകാരം എന്നെ നടത്തണമേ. സ്വതന്ത്രനായി നീ വിട്ടുകൊടുക്കണം. ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് വയറും നിറയെ കഞ്ഞി കുടിച്ചിട്ട് മരിക്കണമെന്നാണ്. എന്നാൽ എന്റെ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇവിടെ 10000 വന്നാലും അവർക്കൊരു കുറവും കൂടാതെ വയറ് നിറയെ വിശപ്പെടുത്താൻ ഭക്ഷണം കൊണ്ട് കഴിക്കേണ്ടത് അവൻ പരിധിയിരിക്കുന്നു. അവൻ ആലോചന വലുതാകുന്നു. രണ്ടാമത് പ്രവൃത്തിയിൽ ശക്തിമാനമാകുന്നു. ആമേൻ. പ്രവൃത്തിയിൽ ശക്തിമാനം. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. അവന്റെ ശക്തി അവന്റെ പ്രവൃത്തിയിലാണ് കാണിക്കുന്നത്. നമ്മുടെ ശക്തി നമ്മുടെ വാക്കിലാണ്. അതാ കണ്ടവനെ, അന്തവനെ, ഇന്ദവനെ കൊല്ലുമട, തിന്നുമട, ചുടുമട എന്നൊക്കെ പറയും. പക്ഷേ പുറച്ചു നിന്ന് ഒന്ന് കൈ ഉയർത്താൻ കേൾപ്പില്ല, നിവർന്നു നിൽക്കാൻ ആരോഗ്യമില്ല. പക്ഷേ അവന്റെ വാക്ക് ഭൂമിയെ നടുക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ദൈവം വാക്കിൽ വലിയവനാണ്, ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ അവൻ സർവശക്തനാണ്. അതിന് മൂന്നർത്ഥമുണ്ട്. ഒന്ന്, നിന്നെ ശക്തീകരിക്കുവാൻ മതിയായവനാണ്. രണ്ട്, ശക്തനെന്ന് തോന്നുന്ന സാമ്രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും അധിപന്മാരെയും അതെ ഒന്നുമില്ലാതാക്കുന്നവനാണ് ദൈവം. മൂന്ന്, ഒന്ന്
നിന്റെ കുടുംബത്തിലേക്ക് ആ 10 ലക്ഷം പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നവനല്ല, നിനക്ക് അളവ് വേറെ, നിന്റെ ഭാര്യയ്ക്ക് വേറെ അളവ്, നിന്റെ മക്കൾക്കും വേറെ വേറെ അളവ്. ഇപ്പൊ മനസ്സിലായി? തമിഴ്നാട്ടിൽ നിന്ന് കുറേ നാടുകൾക്ക് മുമ്പ് ടെലഫോൺ കേബിൾ കുഴിച്ചിടാൻ റോഡ് താത്താൻ വന്നു. ഞാൻ ഒരിക്കല് എവിടെ ആയിരിക്കുന്ന ചോദിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ചേലക്കരയിലെ പണി കാണാൻ പോയി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുടുംബം അതേ കേബിളിനുള്ള കുഴി 5.5 അടി ആഴത്തിൽ താത്തുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ കുഴിക്കുന്നു, അമ്മ മണ്ണ് കോരുന്നു, മുകളിലേക്ക് എറിയുന്നു, മൂത്ത മകൻ 5 വയസ്സുള്ളവൻ ചെറിയ പമ്പട്ടി കൊണ്ടൊക്കെ വലിച്ചു കൂട്ടുന്നു, അതിൽ താഴെയുള്ളവൻ കരയിലിരുന്ന് കളിക്കുന്നു, അതിൽ താഴെയുള്ള തൊട്ടിയിൽ കിടന്ന് റോഡ് സൈഡിൽ ആടുന്നു. അപ്പന്റെ കൂലി അമ്മയ്ക്കുണ്ടോ? അമ്മയുടെ കൂലി കുട്ടിക്കുണ്ടോ? ഇല്ല. ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനും പ്രവൃത്തിക്കും ഒത്തവണ്ണമാണ് കൂലി. സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ അല്ലയോ പിതാവേ നിനക്കുള്ള കൂലി വേറെയാണ്, അല്ലയോ മാതാവേ നിനക്കുള്ള കൂലി വേറെയാണ്, അല്ലയോ മക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള കൂലി വേറെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം മൊത്തത്തില് കൊട്ടത്താത്തിൽ അളന്നു തരുന്നവനല്ല. എനിക്കുള്ള കൂലി എനിക്ക്, എന്റെ ഭാര്യക്കുള്ള കൂലി ഭാര്യക്ക്, എന്റെ മക്കൾക്കുള്ള കൂലി എന്റെ മക്കൾക്ക്. അതെ, നമ്മളാണ് മൊത്തത്തിൽ കണക്കാക്കി ഇന്ന് അവർ 1500 ഇരിക്കട്ടെ എന്ന് പറയുന്നത്. ഇന്ന് ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവൻ ആഹാരവും നഗ്നന് വസ്ത്രവും അനാഥന് പാർപ്പിടവും രോഗിയും തടവലുമായി കഷ്ടപ്പെടുന്നവർക്ക് നിന്റെ സഹായവും കൊടുത്ത് നീ അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ, അനേകരെ രക്ഷിക്കുവാൻ നീ തയ്യാറാകണം. അങ്ങനെ ചെയ്താൽ ഇവിടെയല്ല നിനക്ക് പ്രതിഫലം. പുഴുവൻ തുരുമ്പും കടക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിന്റെ നിക്ഷേപം വരുത്. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയോ അത് തുരുമ്പ് പിടിക്കുകയോ ചെയ്യാത്ത പിതാവിന്റെ നിത്യതയില് ഈ നിക്ഷേപം കരുതിക്കൊള്ളണം. അതെന്താണ്? ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യന് വേണ്ടി നീ എന്ത് ചെയ്താലും ഹല്ലേലൂയ്യ നിനക്ക് പ്രതിഫലമായി മാറ്റപ്പെടും. അവന് നിനക്ക് എല്ലാത്തിനും കൂലിയും പ്രതിഫലവും അനുഗ്രഹവും സ്ഥാനവും മാനവും തന്ന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഇന്ന് പകരം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവം, രണ്ട് ആലോചനയിൽ വലിയവനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവം, ഓരോരുത്തരെ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന്, പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. മനുഷ്യന്റെ എല്ലാ വഴികളിലും അവൻ ദൃഷ്ടി വച്ചിരിക്കുന്നു. ജീവിതായാത്രക്കാര ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, നീ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് അറിയുന്ന ദൈവം, നിന്റെ തിരുമുഖങ്ങള്, നിന്റെ ചിന്തകള്, നിന്റെ കാലടികള് എല്ലാം അറിയുന്നവരായ ദൈവം ഇന്ന് ചോദിക്കുന്നു, നീ ജീവന്റെ മാർഗത്തിലാണോ നാശത്തിന്റെ പാതയിലാണോ? ജീവന്റെ മാർഗമെങ്കിൽ സർവശക്തനായ വെളിച്ചമായ ആത്മാവായ ഏകമായ ഏകരക്ഷകന്റെ അടുക്കിലേക്ക് വരണം. അവന്റെ കൽപ്പനയാകുന്ന ഈ 5 കാര്യം നീ ഇന്ന് വർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നീ ജീവന്റെ പാതയാകും. ആ ജീവന്റെ പാതയിൽ കൂടെ ചരിക്കുന്നവർക്ക് നിന്റെ നടപ്പിനും നിന്റെ പ്രവർത്തിക്കും നിനക്ക് പ്രതിഫലമുണ്ട്. പ്രതിഫലം തള്ളിടുവാ യേശുവേ.
എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് സ്വർഗരാജ്യത്തിന്റെ വചനം വിതയ്ക്കുന്നുവെങ്കിൽ ഞാൻ അത് തന്നെ കൊയ്യും. ഞാൻ അധർമ്മം വിതയ്ക്കുന്നുവെങ്കിൽ അധർമ്മം തന്നെ കൊയ്യും. അധർമ്മികളെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പിശാചിനാവിന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീ പൊയ്യിലേക്ക് പോകുമെന്ന് ആ നാളിൽ ന്യായവിധി എന്റെ നേരെ വരും. ഇല്ല, എനിക്ക് തീപ്പൊയ്യില്ല, ഞാൻ അധർമ്മിയല്ല, ഞാൻ ജീവന്റെ വിത്ത്, ദൈവരാജ്യത്തിന്റെ വിത്ത്, സ്വർഗരാജ്യത്തിന്റെ വിത്ത്, നിത്യജീവന്റെ വിത്ത്, നിത്യനായി മുളയ്ക്കുന്ന ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വിത്ത് മാനവ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുന്നതിനാൽ എനിക്കതിന്റെ പ്രതിഫലമുണ്ട്, എനിക്കതിന്റെ അനുഗ്രഹമുണ്ട്, എനിക്കതിന്റെ അത്ഭുതങ്ങളുമുണ്ട്. ദൈവത്തിന് അപ്പോൾ എന്നെ കുറിച്ച് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തീരുമാനിച്ച കാര്യമാണ്. 2009 ജനുവരി 11 നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളത്, അത് ഈ വചനം സംസാരിക്കുമെന്നുള്ളത്, അത് ഇത് കേൾക്കുവാൻ നിങ്ങളെ ദൈവം കൂട്ടിവരുത്തുമെന്നുള്ളത് നിങ്ങളുടെ ജനനത്തിന് മുമ്പ് ദൈവം നിയോഗിച്ച സ്വർഗ നിയോഗമാണ്. ഇത് കേട്ട് നിങ്ങൾ പിന്മാറാതെ, പതറാതെ, വ്യാകുലപ്പെടാതെ, ചിന്തിക്കാതെ ഈ സർവശക്തന്റെ കയ്യിലേക്ക് ഗുണമായാലും ദോഷമായാലും നന്ദിയായാലും തിന്മയായാലും ജീവനായാലും മരണമായാലും ഞാൻ ഇതാ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ആത്മാവിന് നിത്യജീവനും ശരീരത്തിന് പുനരുത്ഥാനവും ആത്മാവിന് നിത്യരാജ്യവും തരുമെന്ന കാര്യത്തിൽ സംശയിക്കണ്ട. അതുകൊണ്ട് വാക്യത്തിലേക്ക് വരാം. ആലോചന വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഒരു വലിയ കാര്യം അറിയിക്കാം. എന്താ വലിയ കാര്യം അറിയാമോ? ഞങ്ങളുടെ എന്റെ അയൽവക്കത്തൊരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു. അപ്പാപ്പൻ പറയുന്ന രണ്ട് കാര്യമുണ്ട്. അടുക്ക് പറയുന്നവന് അന്യായി, മുട്ടം വെട്ടുന്നവന് മുന്നായി. അതിന്റെ അർത്ഥം മനസ്സിലായ? അതിന്റെ ക്രമീകരണം പറഞ്ഞു കൊടുക്കുന്നവന് അന്യായി നല്ലുണ്ട്, ചത്തുകുത്തി വെട്ടി പണിയെടുക്കുന്നവന് മുന്നായി നല്ലേ ഉള്ളു. അർത്ഥം മനസ്സിലായ? ഞാൻ ചെയ്യുന്നത് അടുക്ക് പണിയാണ്, വെട്ടുപണിയല്ല എന്റെ കയ്യില്. ഞാൻ അടുക്കും ചിട്ടയോടും കൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് പ്രസംഗിക്കുന്നു, അവന്റെ ആലയത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രവൃത്തിയിൽ അനേകരുണ്ട്, പക്ഷെ ഒന്ന് പറയുന്ന എനിക്കുള്ള പ്രതിഫലം നിങ്ങൾക്കില്ല, പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കൂലിയുണ്ട്. പറഞ്ഞു തരുന്ന അടുക്കും ചിട്ടയോടും കൂടെ പറഞ്ഞു തരുന്ന എനിക്കുള്ള കൂലി നിങ്ങളെക്കാൾ ഇരട്ടിയാണ്. ഞാനൊരു പഴഞ്ചല്ല പറഞ്ഞത്, അടുക്ക് പറഞ്ഞവന് അന്യായി, മുട്ടം വെട്ടിയവന് എന്ന് വെച്ചാൽ ചത്തുകുത്തി പണിയെടുത്തവന് മുന്നായി. ഇതിന്റെ അർത്ഥം എന്നോടറിയാമോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും നന്മ താമസിച്ച് കിടപ്പാൻ പോകുന്നതും അതിരാവിലെ എഴുന്നേൽക്കുന്നതും വ്യർത്ഥമാത്രം. എന്റെ പ്രിയനോ, ഞാൻ അത് ഉറക്കത്തിൽ കൊടുക്കും. ഇതാണ് ദൈവവാക്തത്വം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ദൈവം നിങ്ങളെ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിന്റെ നിലവുകള്, മനസ്സിന്റെ ആലോചന, കാലടികളുടെ വെയ്പ്, കൈകളുടെ പ്രവൃത്തി എല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ അവസാന ദൃഷ്ടി വെക്കുന്നു. അപ്പോൾ നല്ലവരെയും ആകാത്തവരെയും, സൽപ്രവൃത്തിക്കാരെയും ദുഷ്പ്രവൃത്തിക്കാരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളെ കാണുന്നു, നിങ്ങളെ ദൃഷ്ടി വെച്ചിരിക്കുന്നു, നിങ്ങളുടെ ദുഃഖം അറിയുന്നു, നിങ്ങളുടെ നിലവിളി അറിയുന്നു, അതെ, ഹാഗാറിന്റെ നിലവിളി കേട്ട ദൈവം നിന്റെയും നിലവിളി കേട്ട അനുഗ്രഹിച്ചു. ആകട്ടെ, നമുക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം ആര്? ആരാ? സൃഷ്ടാവ്.
नोकूर मुसलमान नीपाल सृष्टा असाध्य महत्व
മഹത്വമുള്ള ദൈവം ആമേൻ വല്ലഭത്വമുള്ള ദൈവം ആർക്കും ഒരിക്കലും ജയിക്കാൻ കഴിയാത്തതും തോൽപ്പിക്കാൻ കഴിയാത്തതുമായ ദൈവം അതല്ല നീ മഹത്വത്തിന്റെ ദൈവമാണ് എന്നുവെച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ ചെല്ലുവിളിക്കലാണ് അതുകൊണ്ട് നീ ആരാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന സൈന്യങ്ങളുടെ യഹോവ 24 മണിക്കൂറും പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന ആരാധനായ ദൈവത്തിന്റെ ഓടാനും ഒരു നൂലാകുന്ന അതേ സൈന്യങ്ങളുടെ ദൈവമാണ് ഈ യഹോവ വീണ്ടും വീണ്ടും 27 ആക്കി വായിക്കാം ഞാൻ സകല ജനത്തിന്റെ ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഒരു കാര്യവുമില്ല വീണ്ടും വീണ്ടും അവൻ പറയുന്നു ഞാൻ സർവഭൂസീമവാസികളുടെ ദൈവമാണ് എനിക്ക് കഴിയാത്ത ഒന്നുമില്ല എല്ലാം കഴിയുന്ന അബ്രഹാമിന്റെ ദൈവമാണ് എന്റെ ദൈവമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ആ ദൈവത്തെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം ആശ്രയിക്കാം അനുഗമിക്കാം 32 അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അവർ മുഖമല്ല പുറമത്ര എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മധ്യത്തിലേക്ക് ശാപം വന്നത് എന്തുകൊണ്ടാണ് മുതുകിൽ അടി വന്നത് നാം അവന്റെ മുമ്പിലേക്ക് നമ്മുടെ മുഖം കാണിക്കാതെ മുതുകിൽ കാണിച്ചു കഷ്ടത വരുവാൻ പ്രതിസന്ധി വരുവാൻ പ്രയാസങ്ങൾ വരുവാൻ രോഗം വരുവാൻ മരണം വരുവാൻ വേദന വരുവാൻ നാം മുഖമല്ല മുതുകാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കാണിച്ചത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ പുറത്ത് നീ ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടിക്കോ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയില്ല ഞാൻ നിന്നെ നോക്കുകയില്ല നിന്നെ എനിക്ക് വേണ്ട ഞാൻ നിന്നെ വിട്ട് ഓടും ഇത് മനസ്സിലുള്ള കാലത്തോളം മുതുകിന് ബോഷന്റെ മുതുകിന് വടി എന്ന വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ മുതുകിന് അടി വന്നുവെങ്കിൽ അതിന് കാരണം നീ അവന്റെ മുഖത്തേക്ക് നോക്കി പാപം ഏറ്റു പറഞ്ഞ് കണ്ണ തോന്നണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല നീ അവനെ കണ്ടിട്ടില്ല നീ അവനെ അറിയുന്നതുമില്ല എന്നാലോ തന്നിട്ട് മുഖമല്ല പുറമത്ര എങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ ഇടപെടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വെച്ച് ഉപദേശിച്ചു പഠിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ വാക്ക് കേട്ടില്ല എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു ഇന്ന് ഭൂമിയിൽ എവിടെ നോക്കിയാലും വിഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആരാധനയിടമെന്നും ദൈവത്തിന്റെ ടെമ്പിളെന്നും ദൈവത്തിന്റെ മോസ്ക് എന്നും വിളിക്കുന്ന എല്ലായിടങ്ങളിലും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്ഥാനമാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വലിയവനും ചെറിയവനും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കാരണം അവിടെ മ്ലേച്ഛ വിഗ്രഹമാണ് മനുഷ്യരെ തരംതിരിക്കുന്നത് തട്ടു തട്ടായി തിരിക്കുന്നത് കറുത്തവൻ വെളുത്തവനെന്ന് ധനവാൻ ദരിദ്രനെന്ന് പണ്ഡിതൻ പാമരനെന്ന് അതേ രോഗി ദുഃഖിതനെന്ന് എല്ലാം വേർതിരിക്കുന്ന വിഗ്രഹങ്ങളിൽ ഇരിക്കുന്ന മഹാസർപ്പമാണ് എന്നാൽ ഇമ്മാനുവേൽ ദൈവത്തിന്റെ ആലയമാകയാൽ ഇവരെ ജാതിയോ മതമോ തട്ടോ തരംതിരിവോ ില്ല എല്ലാവരും ദൈവത്തിന്റെ ജനമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് അതുകൊണ്ട് എന്താ അവിടെ വായിച്ചത് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു നോക്ക് മൂന്ന് ആലയത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒന്ന് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് കൊരിന്ത്യ ലേഖനം 6:16 നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് രണ്ടാമത് ഇത് ക്രിസ്തുവിന്റെ ആലയമാണ് ലോകരക്ഷിതാവും പാപവിമോചകരുമായ കർത്താവിന്റെ ആലയമാണ് ഇവിടെ ഇരിക്കുന്നവർ കൂടെ തകിട് ചരട് എന്നിവ വലിച്ചെറിയണം ഇവിടെ ഇരിക്കുന്നവർ പുകവലി കഞ്ചാവ് പാൻ പലാക്ക് മദ്യപാനം എന്നിവ ഉപേക്ഷിക്കണം ഇവിടെയുള്ളവർ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാതിശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്വപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കുത്ത് എന്നിത്യാദി ജനത്തിന്റെ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കണം എന്റെ ആലയത്തെ മലിനമാക്കിയാൽ ഞാൻ നിങ്ങളെ സംഹരിക്കുമെന്ന വാക്ക് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ് രണ്ടാമത് നിങ്ങൾ വസിക്കുന്ന ഭവനം ദൈവത്തിന്റെ ആലയമാണ് മൂന്നാമത് നിങ്ങൾ ആരാധിക്കുന്ന ഇവിടം
ദൈവത്തിന്റെ ആലയമാണ്. എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കുമെന്ന് ദൈവം അസന്നിഗ്ധമായി കൽപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ആ മനോഹര എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അശുദ്ധമാക്കാതിരുന്നാൽ വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ വിശുദ്ധനായ ദൈവം നിന്നോടുകൂടെ ഇരുന്നാൽ ഇതൊക്കെല്ലാം സാധ്യമാണ്. മേലേക്ക് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിക്കേണ്ടതിന് അല്ലല്ലോ. 3:31 അല്ല 43 വായിച്ച് 43 മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു. കൽദയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. അനർത്ഥം വരുവാൻ ദുഷ്ടന്റെ കയ്യിലേക്ക് നിങ്ങളെ വിട്ടുകൊടുത്തു. കാരണം നിങ്ങൾ ലോകത്തിലും വിഗ്രഹങ്ങളിലും അപർവത്തിലും ജീവിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നീതിയിലേക്ക് സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ഈ ദൈവം നിങ്ങൾക്ക് സർവ നന്മയും നൽകുമെന്ന് ഞാൻ അറിയിക്കട്ടെ. അത് പ്രാർത്ഥനയ്ക്ക് 42 വൈകെ ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. എല്ലാ നന്മയും വാഗ്ദത്തം ചെയ്തതുപോലെ നൽകുമെന്ന് വാക്കുവന്ന ദൈവം മാറാത്ത ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കൈക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യ സ്നേഹമാണ് ദൈവ സ്നേഹം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മാനവരെ സ്നേഹം മനുഷ്യ സ്നേഹം മാറുമ്പോൾ മാറാത്ത സ്നേഹിതനാണ്, നിത്യ സ്നേഹിതനാണ് എന്റെയും നിങ്ങളുടെയും പിതാവായ ദൈവം. എട്ടാം വാക്യത്തിലേക്ക് വരാം. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ദൈവം ശേഖരിച്ചതാണ്, ദൈവത്തിന്റെ ആലയത്തിൽ ശേഖരിച്ചതാണ്, ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ശേഖരിച്ചതാണ്, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് നിങ്ങളെ ശേഖരിച്ചതാണ്. എങ്ങനെയുള്ളവരെ ശേഖരിച്ചിരിക്കുന്നത്? വടക്ക് നിന്ന് വരുത്തോ. 2 ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഞാൻ കൊണ്ടുവരുമോ? അവരോടുകൂടെ കുരുടനെയും എല്ലാം ശേഖരിക്കും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. നാലാമത്തെ കാര്യം, വലിയൊരു സംഘം ഈ ഊഷരഭൂമിയിൽ ഈ മരുഭൂമിയിൽ സ്വർഗസ്ഥനായ ദൈവം പരദൂഷിയാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവം വലിയവനാണ് യേശുവേ. പാപത്തെ ഈ ദൈവം
ദൂര ദീപങ്ങളിൽ അതിനെ പ്രസ്താവിപ്പിൻ ഇസ്രായേലിൽ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്ത് ഒരു ഇടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കുമെന്ന് പറവിൻ എല്ലാ പുരോഹിതന്മാരെ തളിപ്പിക്കുന്നതിന്റെ കാരണം അറിയാമോ? അവരെപ്പോഴും ചൂടാ, ടെൻഷനാ, പ്രശ്നങ്ങളാ, അനുസരണത്ത ജനമാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ മുഴുവൻ ഹൃദയവും ശരീരവും ചൂടാ. എന്നാൽ ദൈവം എന്ന് പറയുമ്പോൾ അവരുടെ ചൂടിനെ തണുപ്പിക്കും. അനേകർ പറയും ഈ പാസ്റ്റ് ഭയങ്കര ചൂടനാണെന്ന്. അല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണോ ഇയാള് ഭയങ്കര ചൂടനാണ്. എനിക്ക് ചൂട് വരാൻ കാരണം നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ച ഞാൻ ചൂടാവുകയും നിങ്ങൾ വിചാരിച്ച ഞാൻ ശാന്തനാകും തളുത്തനാകും അതേ അനുസരണമുള്ളവരാകൊക്കെ നിങ്ങൾ വിചാരിക്കണം. ഞാൻ ചൂടാകാതെ ഇന്ന് പകൽക്കാലം അതേ ആയിരിക്കാൻ കൃപ നൽകണം. പുരോഹിതന്മാരെ തണുപ്പിക്കും. നാളെ നിങ്ങളും അങ്ങനെ തന്നെയാണ്. പഠിച്ച് പോയി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ പ്രശ്നം, ഭാര്യ താർപ്പാച്ചി വലിച്ചു കെട്ടി കൊടുവാൻ കൊടുത്തു നിൽക്കുകയാണ്. പിന്നെ ചൂടാവാതിരിക്കുന്നെങ്കിലും പിള്ളേരെ തമ്മിൽ തല്ലി കാക്കിന് പോയിക്കിരിക്കും എന്ന് പറഞ്ഞ് പറയണം. ചൂടാകാതിരിക്കുന്നെങ്കിലും അയൽപക്കാരുടെ കംപ്ലൈൻറ്റ് വരുമ്പോഴേക്ക് എണ്ണിപ്പറക്കി നൂറ് കൂട്ടം പരാതി ഭാര്യ. പിന്നെ ചൂടാകാതെ എവിടെ പോകും പുരോഹിതന്മാരെ? നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത് പുരോഹിതന്മാരാണ്. അതുകൊണ്ട് പുരോഹിതന്മാരോട് പറയട്ടെ, പുരോഹിതന്മാരെ ചൂടാക്കാൻ നീ ഒരു പണിയും ചെയ്യരുത്. പുരോഹിതിമാരോടാ പറഞ്ഞു, റോസിയാലിയോടും കൂടെ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പുരോഹിതന്മാർക്ക് ചൂടാക്കുന്ന ചൂടാക്കുന്ന ഏഷകൃതി പരദൂഷണം കുശുംബ കുന്നായ്മ അയൽവക്കത്തെ കുറിച്ച് പാചാരിയെ കുറിച്ച് അതേ ചഞ്ചലാക്ഷിയെ കുറിച്ച് ഒന്നും പറയണ്ട. നീ ദൈവത്തെ സ്തുതിക്ക. എന്ത് കണ്ടാലും കണ്ടില്ലപ്പെട്ടിരിക്കുക, എന്ത് കേട്ടാലും കേൾക്കാത്തതായിരിക്കുക, എന്ത് കേട്ടാലും നീ കുടുംബ സന്തോഷമായി നിലനിർത്തുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് വായിച്ചത് ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. ജനത്തിന് നന്മയുണ്ട്, തൃപ്തരാക്കും. പതിനാറാം വാക്യം രാവിലെ കുറേ പാടുപെട്ടു. എന്താ കരച്ചിൽ അടക്കാൻ, എന്റെ വേദന അടക്കാൻ എന്താ കാര്യം അറിയാമോ? ഒരു കുടുംബത്തിലെ നാല് പേര് അമ്മയുൾപ്പെടെ പുറകിലത്തെ കട്ടിലിരിക്കുന്നു. നാലുപേരും തളർന്നു. അമ്മ
ആ വയസ്സായ അമ്മത്തിൽ കറി വെച്ച് കുടിച്ചാൽ കൊടുത്താൽ കോരി കുടിക്കാൻ കേൾപ്പില്ലാത്ത നാല് മക്കൾ കണ്ടാൽ എന്തിനും പോന്നത് അവരെ കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു നിന്നു. പക്ഷെ ഞാൻ അടക്കി എന്റെ ഹൃദയം പൊട്ടുമാറി വേദനവന്നു. പക്ഷേ ഞാൻ അവരെ പിടിച്ചെടുത്തു. കാരണം എന്റെ ദൈവം എന്നോടുകൂടെ എന്റെ പ്രാർത്ഥന ആയിരിക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് അസംയുക്തമായി പ്രഖ്യാപിക്കട്ടെ, നീ കരഞ്ഞത് മതി, നീ വേദനിച്ചത് മതി, നീ പരാതി പറഞ്ഞത് മതി, നീ പുലർത്തത് മതി. നീ അല്പനേരം ദൈവത്തെ സ്തുതിക്ക്, അല്പനേരം ദൈവത്തെ മഹത്വപ്പെടുത്ത്, അല്പനേരം ദൈവമേ നീ വലിയവനെ പറയ. നീ അല്പനേരം കരയുന്ന കാറ്റും നീ പാട സ്വർഗസ്ഥനായ ദൈവം നിന്റെ കണ്ണു നേര് മാറ്റിക്കണം. സ്വർഗസ്ഥനായ ദൈവം നിന്റെ ഇടർന്ന തോട്ടയുടെ സ്വരം മാറ്റിക്കണം. സ്വർഗസ്ഥനായ ദൈവം ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സ്വരം നിന്റെ കാതുകളിൽ മുഴങ്ങുവാനുള്ള സഹായം. കരയാതെ ശബ്ദവും ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു നമുക്ക് വേണ്ടി കരയുന്നുണ്ട്. ശത്രുവിനാൽ സർപ്പത്താൽ തകർക്കപ്പെട്ട ജീവിതത്തെ നോക്കി അവന്റെ ആത്മാവുള്ള അവന്റെ സമസൃഷ്ടകളായിരിക്കുന്ന നമ്മെ ഓർത്ത് അവൻ കരയുന്നുണ്ട്. അതെ, അവൻ കരഞ്ഞാൽ ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മുടെ പ്രശ്നം പരിഹരിക്കും. മകളെ നീ ഇനി കരയണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. തുടച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അറിയണ്ട എന്ന് കൽപ്പിച്ചുകൊണ്ട് അവൻ നിന്റെ കാര്യം സാധിക്കും. ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി വരവണ്ണം തെറ്റാതെ കൈക്കൊണ്ട നാളെ നിന്റെ കണ്ണുനീരിന് പകരം ഇന്ന് നിന്നോട് കൂടെ ഇരിക്കും ദൈവത്തിന്റെ സ്തോത്രം. ആകെ ഞാനിവിടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞ് അനവധി കാര്യങ്ങൾ പറഞ്ഞു. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവം സഹായിക്കുന്നു. അവന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ഞാൻ ആലയത്തെ വിവരിക്കാൻ പോകുന്നുണ്ട്, അതിനും ദൈവം കൃപ നൽകട്ടെ. ഒന്ന്, ഞാൻ ദൈവത്തെ അറിയിച്ചു, ദൈവം ഏകസത്യ ദൈവം, സർവശക്തനായ ദൈവം, എല്ലാവരെയും കാണുന്ന ദൈവം, എല്ലാവരെയും കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, എല്ലാവരെയും സംതൃപ്തനാക്കുന്ന ദൈവം, എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവം, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ദൈവം, എല്ലാവരെയും കുറിച്ച് കരയുന്ന ദൈവം, എല്ലാവരെയും കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, കാര്യം സാധിപ്പിക്കുന്ന ദൈവം. നിന്റെ വിഷയം, നിന്റെ ആവശ്യം, നിന്റെ കാര്യം വലുതോ ചെറുതോ സാധ്യം.
स्तुति ഭയമായിരിക്കും